സ്മരണക്ഷത്രിയാമാരു നയനമോട് കർത്താവേ നീ എന്നെ നോക്കരുതേ ക്രോധമേറും മുഖ പാപമോടെ കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ കോപമാർന്നൊരു നയനമോട് കർത്താവേ നീ എന്നെ നോക്കരുതേ ക്രോധമേറും മുഖ പാപമോടെ കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ എൻ പാപപാത ഞാൻ തളർന്നു എൻ അസ്ഥികൾ പോലും തളർന്നിരിപ്പു എൻ പാപഭാരത്തിൽ ഞാൻ തളർന്നു എൻ അസ്ഥികൾ പോലും തളർന്നിരിപ്പു അസ്വസ്ഥമാമൻ ആത്മാവിനെ ഔഷധമേകിനി സൗഖ്യമാക്കൂ അസ്വസ്ഥമാമൻ ആത്മാവിനെ ഔഷധമേകിനി സൗഖ്യമാക്കൂ കോപമാർന്നൊരു നയനമോട് കർത്താവേ നീ എന്നെ നോക്കരുതേ ക്രോധമേറും മുഖ പാപമോടെ കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ നമുക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഒന്ന് ഏറ്റു പറയാം. കർത്താവേ എന്നോട് കോപിക്കാനിടയായ എല്ലാ പാപങ്ങളെയും കർത്താവേ അവിടുന്ന് നീക്കി എന്നെ പൂർണ്ണമായും കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കോപത്തോടെ നോക്കിയാൽ നാം നശിച്ചു പോകും, നാം തളർന്നു പോകും, നാം വീണു പോകും. അതുകൊണ്ട് അവിടുത്തെ ക്രോധം കർത്താവേ എൻ്റെ മേൽ കടന്നു വരാതിരിപ്പാൻ
യേശുക്രിസ്തുവിന്റെ രക്തത്താലെന്നെ കഴുകി, യേശുക്രിസ്തുവിന്റെ രക്തത്താലെന്നെ കവർ ചെയ്യണമേ കർത്താവേ. യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമാണ് ദൈവകോപത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ കോപവും ക്രോധവും വഹിക്കുവാനുള്ള ശക്തി അടിയങ്ങൾക്കില്ല കർത്താവേ. അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ പിതാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മനസ്സും ഹൃദയവും ശരീരവും ഒരുപോലെ വിശുദ്ധിയുള്ളതായി തീരുവാൻ, ദുഷ്ടമനസാക്ഷിയെല്ലാം ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ, ദുഷ്ടഹൃദയം ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെപ്പാ. ഞങ്ങൾ പൂർണ്ണമായും കർത്താവേ നിങ്ങളുടെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളരുന്നു കർത്താവേ. ഞങ്ങൾ തളർന്നു പോകുവാൻ ഇടയാകാതെ, ഞങ്ങളുടെ അസ്ഥികൾ കർത്താവേ ക്ഷയിച്ചു പോകുവാൻ ഇടയാകാതെ കർത്താവേ, ഞങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമായി തീരുവാൻ ഇടയാകാതെ കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ശക്തമായൊരാത്മാവ് ഞങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണോ ആ കർത്താവിന്റെ ഗിലെയാദിലെ ഔഷധം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തരണമേ കർത്താവേ. ആ കൽവരി ക്രൂശിൽ ഒഴുക്കിയതായ ആ തിരുരക്തമല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ഔഷധമില്ല കർത്താവേ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ഔഷധം, അവിടുത്തെ രക്തം മാത്രമാണ് ഞങ്ങളുടെ ഔഷധം. കർത്താവേ, ആ രക്തം ഞങ്ങളുടെ മേൽ ഒരിക്കൽ കൂടി ഒഴുകി ആ ഔഷധത്താൽ ഞങ്ങളെ സ്വസ്ഥമാക്കണമേ, സമാധാനമുള്ളതാക്കി തീർക്കണമേ. കർത്താവേ, വീഴാതെ തളർന്നു പോകാതെ നിൽപ്പാനുള്ള കൃപ ആ രക്തത്തിലുണ്ടല്ലോ കർത്താവേ. സ്തോത്രം, ഹല്ലേലൂയ. പിതാവേ, ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പുത്രന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു തന്ന ദൈവമാകയാൽ ആ രക്തത്താൽ ഒരിക്കൽ കൂടി ഞങ്ങളെ കഴുകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരുണയുള്ള ആ കണ്ണുകൊണ്ട് ഞങ്ങളെ ഒന്ന് നോക്കണമേ, അങ്ങയുടെ ദയയുള്ള ആ കണ്ണുകൊണ്ട് ഞങ്ങളെ ഒന്ന് നോക്കണമേ കർത്താവേ. എന്റെ കർത്താവേ, അങ്ങയുടെ കരുണ മാത്രമാണ് ഞാനാകുന്ന പാപിക്ക് ആശ്രയം. കർത്താവേ, എന്റെ പാപത്തെ ക്ഷമിച്ച് പാപിയെ സ്നേഹിക്കുന്നവനും പാപത്തെ വെറുക്കുന്നവനുമായ പിതാവേ, ഞങ്ങളുടെ പാപത്തെ വെറുത്ത് ഞങ്ങളും വെറുക്കുവാനും ഉപേക്ഷിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ വിലാപവും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ അപേക്ഷയും യാചനകളും ഒക്കെയും കേട്ട് കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ അപ്പാ, ഞങ്ങളോട് ദയ തോന്നണമേ അപ്പാ. ഹല്ലേലൂയ. നമുക്ക് ആ ദയാലുവായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദയാലുവായ കരുണാമയനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയിൽ മാത്രം ഞങ്ങൾക്ക് ആശ്രയമുള്ള കർത്താവേ, അവിടുന്ന് മാത്രം ഞങ്ങളുടെ ആശ്രയമാകുന്ന കർത്താവേ, അങ്ങ് മാത്രം ഞങ്ങളെ വീണ്ടെടുത്ത ദൈവം, ഞങ്ങളെ വിടുവിക്കുന്ന ദൈവം, ഞങ്ങളോട് ദയയുള്ള ദൈവം അവിടുന്ന് മാത്രമാണ്. അവിടുന്ന് ഉന്നതനെങ്കിലും ശാശ്വതവാസിയെങ്കിലും ഞങ്ങൾ ഈ താഴ്ത്തി ഏൽപ്പിക്കുന്ന മക്കളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഉയർന്നവനോ, ഉയർന്നിരിക്കുന്ന ായ ശാശ്വതവാസിയായ പരിശുദ്ധനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനെ അങ്ങയ്ക്ക് സ്തുതി. പരിശുദ്ധ പിതാവേ അങ്ങയ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിയ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണപ്പാ. ഞങ്ങൾ ഒന്നിനും അർഹതയുള്ളവരല്ല എങ്കിലോ അവിടുത്തെ കരുണ ഒന്നുകൊണ്ട് മാത്രം ഞങ്ങൾ ജീവിക്കുന്ന കർത്താവേ. ആയതിനാൽ അങ്ങയുടെ കരുണ ഞങ്ങളുടെ ഈ ഭൂലോക ജീവിത ഈ ഭൂലോകത്തിലുള്ള ജീവിതം കഴിയുന്നത് വരെയോ അങ്ങയുടെ കരുണ ഞങ്ങളെ വിട്ടുമാറുവാൻ ഇടയാകരുതേ അപ്പാ. ഞങ്ങളോട് കരുണ തോന്നണമേ അപ്പാ. ഞങ്ങൾ എവിടെയായിരുന്നാലും എന്റെ കർത്താവിന്റെ കരുണ ഞങ്ങളെ പൊതിയുമാറാകണമേ. അങ്ങയുടെ ചിറകിന്റെ മറവ് ഞങ്ങളെ മറയ്ക്കുമാറാകണമേ. അങ്ങയുടെ രക്തത്തിൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങൾ പാപത്തിൽ വീഴാതെ, അശുദ്ധിയിൽ വീഴാതെ കർത്താവേ ഞങ്ങൾ നീതിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അപ്പാ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ പിതാവിന് നന്ദി.
പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും താഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ കടന്നു വരാതിരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ പാദത്തോളം സമർപ്പിക്കാം. സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം ദൈവസന്നിധിയെ കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ ഈ നിമിഷം വരെയും ഞങ്ങൾ പോയതായ വഴികളില് ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന്, മരണത്തിൽ നിന്ന്, എല്ലാ അനർത്ഥങ്ങളും ഞങ്ങളെ വിടുവിച്ച കൃപയ്ക്കായി, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പരിപാലിച്ച ദയയ്ക്കായി ഞങ്ങൾ അങ്ങനെ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ.